വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഒന്നാം പാദവാർഷിക പരീക്ഷ വരികയാണ്. അപ്പോൾ ഒൻപതാം ക്ലാസ് അറബിക്ക് മുൻ വർഷങ്ങളിലെ ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നതിന് ഏറ്റവും ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ നോക്കുന്നത് 2017 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ 1.5 മണിക്കൂർ സമയം ഉണ്ടാകും. 40 മാർക്കാണ് നമുക്ക് ലഭിക്കും, ആകെ ടോട്ടൽ മാർക്ക്. അപ്പോൾ 15 മിനിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. പിന്നെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഉത്തരങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഒന്നാമത്തെ സെക്ഷൻ നോക്കൂ, നസ്ൽ ബിൽ മുനാസിബ്. നമ്മൾ അറിയാം നമുക്ക് മാച്ച് ദ ഫോളോയിങ് എന്നാണ്. ഇവിടെ കുറേ വാക്കുകൾ നൽകി എന്നാണ്, അലിഫ് ബ, ഉമ്മു റയ്യാൻ, ഉവൈസ് ബിൻ ആമിർ, അഹമ്മദ് മഹ്മൂദ് നജീബ്, അൽ ഫുആദി യതീർ. ഇതിന് അനുയോജ്യമായത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, പഠിച്ചതാണ്. ഉമ്മു റയ്യാൻ ഇമാം സഹബി ഒരാളുടെ പേരാണ്. അൽഫ് സലാം ഒരു പദ്യത്തിൻ്റെ പേര്. ദാത്തു ഐനുൽ വാഹിദ ഒറ്റ കണ്ണുള്ളവൾ. അൽ ഖിദ്മത്തുൽ ഉമ്മ, ഉമ്മയെ സേവിക്കുക. അപ്പോൾ ഇതിൽ ഉമ്മു റയ്യാൻ ദാത്തു ഐനുൽ വാഹിദയാണ് നമ്മൾ ഒറ്റ കണ്ണുള്ളവൾ അല്ലേ. ഇനി ഉവൈസ് ബിൻ ആമിർ, ഉവൈസ് ബിൻ ആമിർ ഉമ്മയ്ക്ക് സേവനം ചെയ്ത ആളല്ലേ. അൽ ഖിദ്മത്ത് ലിൽ ഉമ്മ, അതിലേക്കാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. പിന്നെ അഹമ്മദ് മഹ്മൂദ് നജീബ്, അതൊരു കവിയുടെ പേരാണ്. ഏത് കവിതയാണ് അദ്ദേഹം എഴുതിയത്? അൽഫ് സലാം. ഓക്കെ. പിന്നെ അൽ ഫുആദി യതീർ, പദ്യം എഴുതിയ ആൾ ആരാണ്? ഇമാം ദഹബി. അപ്പോൾ അത്രയാണത് മാച്ച് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ, ലഖിയ റയ്യാൻ സദീഖഹു ഹാമിദ് ബഅദ വഫാത്തി ഉമ്മിഹി. ഉമ്മയുടെ മരണത്തിന് ശേഷം റയ്യാൻ തൻ്റെ കൂട്ടുകാരനായ ഹാമിദിനെ കണ്ടുമുട്ടി. വ ജറാ ബൈനഹുമ ഹിവാർ, അവർക്കിടയിലൊരു ഹിവാർ നടത്തിട്ടുണ്ടാവും. അഇദ്ദ ദാലിക്കൽ ഹിവാർ മിനൽ ഖയാൽ, ഭാവനയിൽ വിളിന്ന് ആ ഹിവാർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഭാവന അനുസരിച്ച് അതിൻ്റേതായ എല്ലാ അവർ ചോദിച്ചിരിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒരു ഹിവാറായി എഴുതാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മൂന്നാമത്തെ, നുഴുദ് മുദക്കിറത്തൻ അൻ ഫവാഇദുൽ അഷ്ജാർ, മരങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ബി മുസാഅദത്തി നിഖാദി താലിയ, താഴെയുള്ള എന്താണ് സൂചകങ്ങൾ ഉപയോഗിച്ച്. അൽ ഹവാ ഉന്നഖി, ശുദ്ധമായ വായു. ഹത്തബ്, വിറക്. തഹസീനുൽ മിയാഹ്, വെള്ളം സംരക്ഷിക്കുക. ഉഷുത്തുയൂർ, എന്താണ് കിളികളുടെ കൂടുകൾ. അൽ ഫവാക്കിഹു വൽ അസ്ഹാർ, പൂക്കളും അല്ല പഴങ്ങളും പൂക്കളും. അൽ ഖുദ്റത്തു വൽ ജമാൽ, പച്ചപ്പും ജമാലും. അപ്പോൾ ഇതൊക്കെ എന്താണ് മരം നമുക്ക്. അൽ അഷ്ജാർ തുഅതി അഹൽ ഹവാ അന്നഖിയ, ഒന്ന് സെൻറ്റൻസായി അല്ലേ. വൽ ഹത്തബ, എന്താണ് വിറക് തരുന്നു. പിന്നെ അല്ല എന്താണ് അൽ അഷ്ജാറു ദറൂരിയ, അൽ അഷ്ജാറു വാജിബ് അല്ലെങ്കിൽ വാജിബ് അനിവാര്യമാണെന്ത്? ലി തഹ്സീനുൽ മിയാ, വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഓരോന്നിനും അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇനി നാലാമത്തെ, ലഅ ഫാത്തിമ മക്കാന മാജിദ് വക്തുബിൽ ജുമല മഅ തബ്ദീലാത്തിൽ ലാസിമ. ഇവിടെ എന്താണ് മാജിദിൻ്റെ സ്ഥാനത്ത്, ഈ സെൻറ്റൻസിൽ മാജിദിൻ്റെ സ്ഥാനത്ത് ഫാത്തിമ വെക്കണം. അപ്പോൾ എന്തൊക്കെ സെൻറ്റൻസിൽ മാറ്റങ്ങൾ വരുമെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, മാജിദ് യുരീദ് എന്നാണ്. അപ്പോൾ ഇവിടെ ഫാത്തിമയാകുമ്പോൾ ഫാത്തിമ യുരീദ് എന്താകും? തുരീദു എന്നാകും. പിന്നെ അൻ യസ്ന ആ എന്നുള്ളത് എന്താകും? അൻ തസ്ന ആ എന്നാകും. മുസ്താനൻ അമാമ ബൈത്തിഹി, ബൈത്തിഹി അവൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നാണ്. ഇവിടെ ഫാത്തിമ വരുമ്പോൾ അവളുടെ ആവില്ലേ, അപ്പോൾ ഫൈത്തി ഹ എന്ന് പറയണം. പിന്നെ വ ബദ അ യുസവി, ഇവിടെ ഇത് മാറിയാണ് ബദ അ. അപ്പോൾ ബദ അത്ത്, അവൾ തുടങ്ങി എന്ന് പറയാൻ ബദ അത്ത്. യുസവി നേരത്തെ പറഞ്ഞ പോലെ യുരീദ് തുസവി എന്നാണ്, തുരീദു ആയതുപോലെ യുസവി തുസവി എന്നാകും. യുസവി അൽ അർള വ യജ്മഉ വ തജ്മഉ എന്നാകും. വ ഷുതൂൽ വ ഗറസ, ഗറസത്ത് എന്നാകും. വ ഷുതൂല വ വലഅ എന്നുള്ളത് വ വലഅത്ത് എന്നാകും.
ഓക്കെ, വളരെ അങ്ങനെയാണ് അത് തിരുത്തി എഴുതുന്നത്. ഇനി ഇഖ്ര തർജ്ജമത്തുൽ ഹയാത് അഹമ്മദ് മഹ്മൂദ് നജീബ് ഹസൻ വാജിബ് അനിൽ അസ്കിലത്തിൽ ആത്തിയ. താഴെയുള്ള ഷാഇർ അഹമ്മദ് മഹ്മൂദ് നജീബിൻ്റെ എന്താണ് പ്രൊഫൈൽ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. ഗുലിദ ഷാഇർ അഹമ്മദ് മഹ്മൂദ് നജീബ് മദീനത്തുൽ ഹൈസ ഫി മിസർ സനത്ത അൽഫി മത്തി സമയത്തിൻ വസമാനി വൈഷരി. 1927 മിസറിലെ ഹീസ് പട്ടണത്തിലാണ് അഹമ്മദ് മഹ്മൂദ് നജീബ് ജനിച്ചത്. കാന തഅല്ലുമുഹു ലബിദായി ഫി മിസർ, പ്രാഥമിക പഠനം മിസറിൽ. ഒമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അദബുൽ അത്ഫാൽ എന്നാണ്. ഇസ്മു ദീവാനിഹി ഷേരി, അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം ദീവാനു അഹമ്മദ് നജീബ് ലിൽ അത്ഫാൽ എന്നുള്ളതാണ്. ഹസല അല ജാലി ജായിസത്തിൽ മലിക് ഫൈസൽ ഫിൽ അദബുൽ അറബി ആം അൽഫി മുത്തി സമയത്തിൻ വാഹിദി മുത്തി സൈൻ. 1991 അദ്ദേഹത്തിന് മലിക് ഫൈസൽ അവാർഡ് ലഭിച്ചു സാഹിത്യത്തിൽ. അപ്പോൾ അയിന ബുരിദ ഷായർ അഹമ്മദ് മഹ്മൂദ് നജീബ് എവിടെ ജനിച്ചത്? എവിടെ ജനിച്ചത്? ഉലിദ എവിടെ ജനിച്ച്? ഫി മദീനത്തിൽ ഹയ്യിസ ഫി മിസർ എന്ന് എഴുതാം അല്ലേ. അയിന കാന തഅല്ലുമുൽ ബിദായി, പ്രാഥമിക പഠനം എവിടെയായിരുന്നു? ഫി മിസർ അല്ലേ. പിന്നെ മതാ ഹസല ജായിസത്തുൽ മലിക് ഫൈസൽ, മലിക് ഫൈസൽ അവാർഡ് എപ്പോഴാണ് കിട്ടിയത്? ആമ 1991. മാ ഇസ്മു ദീവാൻ ഷാരി അലി അഹമ്മദ് മഹ്മൂദ് നജീബ് ഹസൻ, ദീവാൻ ഷാരിയുടെ പേരെന്താണ്? ദീവാൻ അഹമ്മദ് മഹ്മൂദ് അഹമ്മദ് നജീബ് ലിൽ അത്ഫാലമാണ്. അല അയ്യ ജായിസത്തിൻ ഹസൽ ഷായർ, ഷായർ ഏത് അവാർഡാണ് നേടിയത്? ജായിസത്തുൽ മലിക് ഫൈസൽ ഫിൽ അദബിൽ അറബ് അല്ലേ, അതാണ് അതിൻ്റെ ഇത്. ഇനി ഇഖ്ര ബിദായത്തുൽ ഖിസ്സ വാക്കുമില്ല, ഇവിടെ ഒരു കഥ നൽകിയിട്ടുണ്ട്, അതിൻ്റെ തുടക്കം മാത്രമാണുള്ളത്, അത് പൂർത്തിയാക്കാനാണ് പറയുന്നത്. മാജിദ് ത്വാലിബ് മിസാലി, മാജിദ് ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ്. മാത വാലിദുഹു ഫി സഗരിഹി, ചെറുപ്പത്തിൽ അവൻ്റെ ഉപ്പ മരിച്ചു. വ ഉമ്മുഹു സൈനബ് തുഹിബ് മാജിദൻ കസീറ, അവൻ്റെ ഉമ്മ സൈനബ് മാജിദിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ദാത്ത യോമിൻ ദഹബ ഇലൽ മദ്രസ, ഒരു ദിവസം അവൻ സ്കൂളിലേക്ക് പോയി. വലം യർജി ഹത്തൽ മഗരിബ്, മഗരിബ് വരെ അവൻ തിരിച്ചു വന്നില്ല. അപ്പോൾ നമ്മുടെ ആമിറിൻ്റെ പാഠമില്ലേ, നമ്മളെ പാഠം ഇതിൻ്റെ പാഠം, നമ്മൾ ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു? റയ്യാൻ, റയ്യാൻ്റെ പാഠത്തിൽ റയ്യാൻ കാണാതാവുകയാണ്ട്, പിന്നെ അവന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതേ ഒരു ലെവലിലൊരു എന്താണ് കഥ തയ്യാറാക്കാനായിരിക്കാം ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി എട്ടാമത്തെ എന്താണ്? നഖറ തർജ്ജമത്തുൽ ഹയാത്തുൽ ഇമാം ഷാഫി റഹ്മഹുള്ള വനു അബിയൽ ഇസ്തിമാറ. താഴെയുള്ള ഇമാം ഷാഫിയുടെ പ്രൊഫൈൽ വായിച്ചിട്ട് ഇസ്തിമാർ, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അല്ല ബയോഡാറ്റ പൂരിപ്പിക്കാനാണ്. അപ്പോൾ ഇസ്മുൽ കാമിൽ എന്താണ് ഇതിൽ പറയൂ? അൽ ഇമാം ഇദ്രീസ്, അൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫി എന്നാണ്. പിന്നെ മക്കാനിൽ ജനിച്ചത് എവിടെയെന്ന് പറയൂ? ബി ഗസ്സ, ഉലിദ ബി ഗസ്സ, ഗസ്സയിലാണ് ജനിച്ചത്, ഫി ഫിലസ്തീൻ. ഇസ്മുൽ വാപ്പിയുടെ പേരെന്താണ്? അപ്പോഴെ പേര് ഇബിൻ ഇദ്രീസ് എന്നല്ലേ, അപ്പോൾ ഇബിൻ ഇദ്രീസ് എന്നായിരിക്കും വാപ്പിയുടെ പേര് അല്ലേ. പിന്നെ ആമുൽ മീലാദ്സ്, ജനിച്ച വർഷം, വർഷം ഏതാണ്? സനത്ത എന്താണ്? സനത്ത മിഅവഹംസി അല്ലേ, 150 ഹിജിരിയ. പിന്നെ ജിൻസി, അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? ഫലസ്തീൻ അല്ലേ, അപ്പോൾ ഫലസ്തീനിയ് എന്ന് എഴുതണം. പിന്നെ മൻസിബ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്? അദ്ദേഹം മിനൽ അ ഇമ്മത്തില്ലേ, അൽ ഇമാം, ഇമാം അൽ മുഹദ്ദിസ് എന്ന് വേണമെങ്കിൽ പറയാം, മിനൽ അ ഇമ്മത്തിൽ അർബ. ഓക്കെ, പിന്നെ അൽ മുഅല്ലഫ, അദ്ദേഹത്തിൻ്റെ രചനകൾ ഏകിയാണ് ഇതിൽ പറയുന്നത്? കിതാബുൽ ഉമ്മ് വരിസാല. ഓക്കെ, ആമുൽ വഫാത്ത്, ജനിച്ച് മരിച്ച വർഷം 204 ഹിജിരിയ. അങ്ങനെയാണ് നമ്മൾ ഇസ്തിമാർ തയ്യാറാക്കുന്നത്. ഇനി എട്ടാമത്തെ, ഇഖ്ര തസ്രീഹ ഫിൽ മുറബ്ബ വക്തഷിബ് സത്ര യുവാഫിഖുഹു ഫിൽ മഅന. താഴെയുള്ള പദ്യം അല്ല പ്രസ്താവന വായിച്ച് അതിനനുയോജ്യമായ ഈ മൂന്ന് വരികളിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. കമ്മിൻ അയ്യാമിൻ തുനല്ലിഫ് ഉമ്മക്കൽ അതാ അൻകബിയതിഹ, ഉമ്മ നിന്നിൽ നിന്ന് അഴുക്ക് നീക്കിക്കളഞ്ഞു സ്വന്തം കൈകൊണ്ട്. വനിംതഫി ഹിജിരി ഉമ്മിക്ക മസ്രൂറൻ, ഉമ്മയുടെ മടിയിൽ നീ സന്തോഷത്തോടെ ഉറങ്ങി. ഏതാണ് അല്ലേ,
അപ്പോൾ ആ വാക്കുകൾ വളരെ തപ്പി നോക്കിയാൽ തന്നെ കിട്ടും. വക്കമുഹ സലത് അൻകല്യത, അതാണ് അതിന് ശരിയായ ഉത്തരം. ഇനി ലാഹിൽ റിസാലത്ത വാഴിദ് റദ്ദൻ ലഹ, താഴെ കത്ത് വായിച്ചിട്ട് അതിന് എന്താണ് ഉത്തരം നൽകാൻ, അതിനൊരു മറുപടി നൽകണം. വാലിദി അൽ അസീസ്, പ്രിയപ്പെട്ട ഉപ്പ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അർജുലക്കൽ ഖൈറ വൽ ആഫിയ, സുഖമെന്ന് വിചാരിക്കുന്നു. ഉരീദ് അനുഷാരിക ഫീ റിഹലത്തിൻ ദിറാസിയ ഇലാ മൈസൂർ, മൈസൂരിലേക്ക് ഒരു യാത്ര പോവുക ഞാൻ ആഗ്രഹിക്കുന്നു. റജാവ് മിൻക ഇർസാലു അൽഫ് റൂബിയ തകാലീഫൻ റിഹല, യാത്രാ ചെലവിനായി 1000 രൂപ എനിക്ക് അയക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്തമന്ന അലക്ക കുല്ലൽ ഖൈർ വൽ ബറക്ക, ഞാൻ താങ്കൾക്ക് എന്താണ് ഹൈറും ബറക്കത്തും ആഗ്രഹിക്കുന്നു. ഇബ്നുക്കൽ മുഹമ്മദ് അഹമ്മദ് റഷീദ്. അപ്പോൾ ഇതിന് മറുപടി എങ്ങനെ വരും? വലദി അല്ലെങ്കിൽ ഇബ്നി അൽ അസീസ്, ഇബ്നി അൽ ഹബീബ്, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് മറുപടി കൊടുക്കുന്നു. ഇവിടെ നമുക്ക് അർജുലക്കൽ ഖൈറ വൽ ആഫിയ എന്ന് പറയുന്നു. പിന്നെ അനാഫി അല്ലെങ്കിൽ അനഫി ഖൈറിൻ വ ആഫിയ എന്നൊക്കെ എഴുതാവുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, ബിഹാദൽ ബിഹാദി ഹരിസാല അന ഉർസുലു ഇലൈക എന്നാണ്, അൽ ഫറൂബിയ തകാലീഫൽ ലഹ്ല, പിന്നെ അർജു അൻ തുർസില അസ്സുവർ മിൻ മൈസൂർ, മൈസൂരിലെ ചിത്രങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും കൂടി എഴുതിയിട്ട് കത്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഔ എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഉക്തു ബയാനൻ അൻ ഖിദ്മത്തി ഉമ്മയ്ക്ക് ബി മുസാഅദത്തി നിഖാത്ത്, ഉമ്മയുടെ സേവനങ്ങളെക്കുറിച്ചൊരു ബയാൻ തയ്യാറാക്കുക താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട്. എന്താണ് ഹമലത്തുക്ക വഹുനൻ അലാ വഹുനിൻ, അല്ലേ, നിന്നെ എന്താണ് പ്രയാസത്തോടെ നിന്നെ ഭാരം ചുമന്നു എന്നാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പിൽ അൽ ഉമ്മ ചേർത്താൽ തന്നെ ഒരു സെൻറ്റൻസായി മാറും. വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്, കൂടുതൽ വിശദീകരിച്ച് എഴുതാൻ കഴിയുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? വളാഴത്തക്ക വിമശക്ക, വളരെ പ്രയാസത്തോടെ നിന്നെ പ്രസവിച്ചു. തു തെളിമുക്ക ഇന്ദൽ ജൂർ, അവർ നിന്നെ വിശക്കുമ്പോൾ ഭക്ഷിപ്പിച്ചു. തുനന്ദിഫു അൻകൽ അത, അല്ലേ, അഴുക്ക് നീക്കിക്കളഞ്ഞു. സഹറത്ത് ലയാൽ ഹീന മരിലത്ത്, അല്ലേ, അവർ നീ രോഗിയായപ്പോൾ ഒരു രാത്രാപകലുകൾ ചെലവഴിച്ചു. ഇവിടെയൊക്കെ ഇതിൻ്റെ മുമ്പിലൊക്കെ അൽ ഉമ്മു എന്ന വാക്ക് മാത്രം ചേർത്ത് എഴുതിയാലും നിങ്ങൾക്ക് ഒരു അത് ഒരു പാരഗ്രാഫ് പോലെ എഴുതി കഴിഞ്ഞാൽ തന്നെ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി 9-ാമത്തെ എന്താ, തർജിം ഇലാ ലുഗത്തിക്ക, നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. കാന റാഷിദ് ത്വാലിബം മിസാലിയൻ, റാഷിദ് ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ്. വബറൻ ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരുമാണ്. എളുപ്പമല്ലേ? യുഹിബ്ബുഹു, നമ്മുടെ പുസ്തകത്തിലുള്ള അതിനെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. യുഹിബ്ബുഹു ദാരിസൂന വൽ മുദരിസൂൻ, വിദ്യാർത്ഥികൾ അധ്യാപകരും അവനെ ഇഷ്ടപ്പെടുന്നു. ഹസല അല ജവായിസും കെസീറ, അവന് ധാരാളം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 9-ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ. ഇത് 2017-ലാണ്. പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ കുറച്ച് വിശാലമായിട്ട് കൂടി ഓൺവേഡ് ക്വസ്റ്റ്യൻസുകൾ കൂട്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺവേഡ് ചോദ്യങ്ങൾ നന്നായി പഠിച്ചിട്ട് പോവുക, പരീക്ഷയ്ക്ക് നന്നായി സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.